ലോകത്തിൽ ഏറ്റവുമധികം ആളുകൾ സഞ്ചാരത്തിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു മാർഗമാണ് റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവുമധികം ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണിത്. ഈ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ റെയിൽവേ പാതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ബ്രൂസിയോ സ്പൈറൽ വയാഡക്ട്. സ്വിറ്റ്സർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ പാതയാണ് ബ്രൂസിയോ സ്പൈറൽ വയാഡക്ട്. ബെർണിയ റെയിൽവേയിലെ 9 കമാനങ്ങളുള്ള റെയിൽവേ വയാഡക്ട് ആണിത്. 1908 ജൂലൈയിലാണ് ഇത് ആദ്യമായി തുറന്നത്. ലോക പൈതൃക പട്ടികയിലുള്ള ബെർണിയ റെയിൽവേയുടെ സുപ്രധാന ഭാഗമാണിത്. റെയ്ത്തിയൻ റെയിൽവേയുടെ വാസ്തുവിദ്യ ഹൈലൈറ്റുകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. വീഡിയോയിൽ നിന്നും ഇതിന്റെ രൂപഘടനയും ഭംഗിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സെന്റ് മോറിസിൽ നിന്നും തെക്കുമാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേയുടെ നിർമ്മാണ വേളയിൽ അതിന്റെ എഞ്ചിനീയർമാർ അനാവശ്യമായ സങ്കീർണതകളെല്ലാം പരമാവധി ഒഴിവാക്കിയിരുന്നു. പാസഞ്ചറിനും ചരക്ക് ഗതാഗതത്തിനും അനുയോജ്യമായ ലൈൻ വേണമെന്ന ആവശ്യം മൂലം റാക്ക് ആൻഡ് പിനിയൻ റെയിൽവേ നിർമ്മാണം ഒഴിവാക്കുവാൻ ഇവർ തീരുമാനിക്കുകയും ചെയ്തു. നമ്പർ 9, ഗ്ലേസിയർ എക്സ്പ്രസ്. സ്വിറ്റ്സർലൻഡിൽ തന്നെയുള്ള മറ്റൊരു റെയിൽവേ പാതയാണ് ഗ്ലേസിയർ എക്സ്പ്രസ്. മധ്യ സ്വിറ്റ്സാൽസിലെ ആൻമാറ്റ് വഴി സെന്റ് മോറീസ് എന്നീ രണ്ട് പ്രധാന പർവ്വത റിസോർട്ടുകളുള്ള റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ഒരു ട്രെയിനാണ് ഗ്ലേസിയർ എക്സ്പ്രസ്. ഗ്ലേസിയർ എക്സ്പ്രസ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. 8 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. 1982 വരെ ഗ്ലേസിയർ എക്സ്പ്രസ് പ്രവർത്തിച്ചിരുന്നത് വേനൽ മാസങ്ങളിൽ മാത്രമായിരുന്നു. പഴയ സർവീസ് ആണെങ്കിൽ പോലും മികച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ ഇത് ഒരുക്കി നൽകുന്നു. മനോഹരമായ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര മികച്ച അനുഭൂതിയാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായും നിരവധി യാത്രികർ ഗ്ലേസിയർ എക്സ്പ്രസിനെ സമീപിക്കാറുണ്ട്. നമ്പർ 8, ഗിസ്ബോൺ എയർപോർട്ട്. അല്പം രസകരമായ വസ്തുത ഗിസ്ബോൺ എയർപോർട്ടിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ന്യൂസിലൻഡിലെ വടക്കൻ ദ്വീപിന്റെ കിഴക്കൻ തീരത്തുള്ള ഗിസ്ബോൺ നഗര കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെ എഞ്ചിൽ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാദേശിക വിമാനത്താവളമാണ്. പ്രധാന റൺവേ കടന്നുപോകുന്ന ഭാഗത്ത് റെയിൽവേ ലൈനുള്ള ലോകത്തിലെ ഒരേയൊരു എയർപോർട്ടാണിത്. ഇത് ഏകദേശം 160 ഹെക്ടർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ്. സമയക്രമം കൃത്യമായ രീതിയിൽ അവലംബിച്ചുകൊണ്ടാണ് വിമാന റെയിൽവേ സർവീസുകൾ നടക്കുന്നത്. റൺവേയോട് ചേർന്ന് തന്നെയാണ് റെയിൽ കടന്നു പോകുന്നത്. 2018 സെപ്റ്റംബർ 7 എയർപോർട്ടിനും റെയിൽപാതയുടെ പുനർവികാസത്തിനുമായി ഏകദേശം $5 മില്യൺ സർക്കാർ നൽകിയിരുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ടും ഈ പ്രദേശം ഏറെ അറിയപ്പെടുന്നുണ്ട്. നമ്പർ 7, ജപ്പാൻസ് മോണോറെയിൽ ട്രാക്ക്. ട്രാക്കിൽ ഒരൊറ്റ റെയിൽ അല്ലെങ്കിൽ ബീം അടങ്ങുന്ന ഒരു റെയിൽവേയാണ് മോണോ റെയിൽ. 1820 കാലം മുതലാണ് ഈ രീതിയിലുള്ള സംവിധാനം പ്രചാരത്തിൽ വരുന്നത്. ജപ്പാനിലെ ഈ രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1820 ഇവാൻ എൽമാനോവ് റഷ്യയിൽ ആദ്യത്തെ മോണോ റെയിൽ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. 19th century ആരംഭം മുതൽ പരമ്പരാഗത റെയിൽവേക്ക് പകരം മോണോ റെയിൽ ബദലുകൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1876 ഫിലാഡൽഫിയയിലെ സെറ്റിനിയിൽ മോണോ റെയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മോണോ റെയിൽ സംവിധാനം ജപ്പാനിലേതാണ്. ടോക്കിയോയിൽ പ്രതിദിനം ശരാശരി 15,000 യാത്രക്കാർ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മോണോ റെയിൽ ലൈനുകൾ പരമ്പരാഗത സംവിധാനത്തിലെ പോലെ ട്രാക്കുകൾ മാറ്റില്ല, മറിച്ച് സ്വയം മാറുന്നതിന് പകരം നിരവധി വൃത്താകൃതിയിലുള്ള ട്രാക്കുകൾ പിന്തുടരുന്നു. നമ്പർ 6, ദ ഷോണൻ മോണോ റെയിൽ. മറ്റൊരു രീതിയിലുള്ള മോണോ റെയിൽ സംവിധാനമാണ് ഷോണൻ മോണോ റെയിൽ. ജപ്പാനിലെ കനഗാവ പ്രിഫെക്ചറിലെ കാമകുര, ഫുജിസാവ നഗരങ്ങളിലെ സസ്പെൻഡ് ചെയ്ത സേവ് മോണോ റെയിലാണിത്. ഈ റെയിൽ സംവിധാനം പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ഷോണൻ മോണോ റെയിൽ കമ്പനിയാണ്. 1970 മാർച്ച് 7 ഇതിന്റെ ആദ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. ടോക്കിയോയിലോ യോക്കോഹോമയിലോ ജോലി ചെയ്യുന്ന യാത്രക്കാരും എനോഷിമ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികളും വേനൽക്കാലത്ത് എനോഷിമയിലെ പാർക്കുകളോ മറ്റോ സഞ്ചരിക്കുന്ന നഗരവാസികളും ഈ റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച സർവീസിന്റെ ശരാശരി ദൈർഘ്യം 14 മിനിറ്റ് ആണ്. ഈ ലൈനിൽ 2 തുരങ്കങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ പരിപാലന വർക്ക്ഷോപ്പ് കാമുകുര സിറ്റിയിലെ ഷോണൻ മോണോ റെയിൽ ആസ്ഥാനത്താണ്. ചെറിയ രീതിയിലുള്ള സർവീസ് ആയതിനാൽ തന്നെ ഒരുപാട് തിരക്ക് ഇതിൽ ഉണ്ടാകാറില്ല. നമ്പർ 5, രാമേശ്വരം ട്രെയിൻ ബ്രിഡ്ജ്. നമുക്കെവർക്കും പരിചിതമായ ഒന്നായിരിക്കും ഇത്. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപം പട്ടണത്തെ പാമ്പൻ ദ്വീപും രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലമാണിത്. 1914 ഫെബ്രുവരി 24 ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ കടൽ പാലമാണിത്. ബാദ്രാവറിലെ കടൽബന്ധം തുറക്കുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായിരുന്നു ഇത്. റെയിൽ പാലം ഒരു പരമ്പരാഗത കോൺക്രീറ്റ് പാലമാണ്. കപ്പലുകളും ബാർജുകളും കടന്നുപോകുന്നതിനായി ഉയർത്താൻ കഴിയുന്ന ഇരട്ട ബസ്കുൾ സെക്ഷൻ മധ്യഭാഗത്തായി ഘടിപ്പിച്ചിട്ടുണ്ട്. 1988 വരെ തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഏക ഉപരിതല ഗതാഗത മാർഗമായിരുന്നു പാമ്പൻ പാലം. നമ്പർ 4, ഡെവിൽസ് നോസ് റെയിൽവേ. ഇക്വഡോറിലെ ദേശീയ റെയിൽവേയാണ് FEEP. പസഫിക് തീരത്തെ ആൻഡിയൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനായാണ് ഈ റെയിൽവേ
റെയിൽവേ സംവിധാനം വിഭാവനം ചെയ്തത്. നിരവധി പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം 1977 1988 എൽനിനോയിൽ ഉണ്ടായ കനത്ത മഴയിൽ റെയിൽവേക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് ഇത് ഡിവിൽസിനോസ് എന്ന രീതിയിൽ അറിയപ്പെടുവാൻ ആരംഭിക്കുകയും ചെയ്തു. 2008 പ്രസിഡന്റ് റാഫേൽ കൊറിയ ഈ റെയിൽവേയെ ദേശീയ സാംസ്കാരിക പൈതൃകം എന്ന് വിശേഷിപ്പിക്കുകയും ഇത് പുനഃസ്ഥാപിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഇക്വഡോർ സർക്കാർ ഇതിന്റെ പുനരുജ്ജീവനത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും 2013 ഗ്യായകാലിനും കീറ്റോയ്ക്കുമിടയിൽ സേവനം പുനഃസ്ഥാപിക്കപ്പെടുത്തുകയും ചെയ്തു. നമ്പർ 3, ദ ഡെത്ത് റെയിൽവേ. ബർമ റെയിൽവേ ഡെത്ത് റെയിൽവേ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സിയാം ബർമ റെയിൽവേ, തായ് ബർമ റെയിൽവേ എന്നീ പേരുകളിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പടക്കോപ്പുകൾ കൊണ്ടുപോകുന്നതിനായാണ് ഈ രീതിയിലുള്ള ഒരു റെയിൽവേ സംവിധാനം രൂപവൽക്കരിച്ചത്. ഏകദേശം 415 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റെയിൽവേ പാതയ്ക്കുള്ളത്. 18,000 മുതൽ 25,000 വരെ സിവിലിയൻ തൊഴിലാളികളും 6,000-ലധികം സഖ്യസേനയിലെ യുദ്ധ തടവുകാരും ഇതിന്റെ നിർമ്മാണ വേളയിൽ നിർബന്ധിതമായി ജോലിക്ക് വിധേയരാകേണ്ടി വന്നു. കൂടാതെ ഏകദേശം 90,000 തെക്ക് കിഴക്കൻ ഏഷ്യൻ സിവിലിയൻ നിർബന്ധിത തൊഴിലാളികളും 12,000-ലധികം സഖ്യകക്ഷികളും കൊല്ലപ്പെടുകയുണ്ടായി. ഇന്ന് ചെറിയ രീതിയിലുള്ള സർവീസ് ഇതുവഴിയുണ്ട്. നമ്പർ 2, വൈറ്റ് പാസ് ആൻഡ് യൂക്കോൺ റെയിൽ റോഡ്. ഒരു കനേഡിയൻ US റെയിൽപാതയാണ് വൈറ്റ് പാസ് ആൻഡ് യൂക്കോൺ റെയിൽ റോഡ്. അലാസ്കയിലെ സ്കാഗ്വേ തുറമുഖത്തെ യൂക്കോണിന്റെ തലസ്ഥാനമായ വൈറ്റ് ഹൌസുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന് മറ്റൊരു റെയിൽവേയുമായി നേരിട്ട് ബന്ധമില്ല. ചരക്കുകളെയും യാത്രക്കാരെയും സ്ക്വാഗോ തുറമുഖത്തിന് സമീപത്തുകൂടിയും ഇത് കൊണ്ടുപോകുന്നുണ്ട്. 1898 ഗോൾഡ് റഷ് സമയത്താണ് റെയിൽവേ നിർമ്മാണം ആരംഭിച്ചത്. 1900 ഇത് പുനർനിർമ്മിച്ചപ്പോൾ ചിൽക്കൂട്ട് ട്രെയിലും മറ്റു റൂട്ടുകളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇത് യൂക്കോണിന്റെ ഉൾപ്രദേശത്തേക്കുള്ള പ്രാഥമിക പാതയായി മാറിയത്. 1982 വരെ ഈ പാത തുടർന്നു. 1988 ഇതൊരു ലോക പൈതൃക റെയിൽവേയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. നമ്പർ 1, പിലാറ്റസ് റെയിൽവേ. സ്വിറ്റ്സർലൻഡിലെ മറ്റൊരു റെയിൽവേ സംവിധാനത്തെ കൂടി നാം പരിചയപ്പെടാൻ പോവുകയാണ്. ഇത് ഒരു പർവ്വത റെയിൽവേയാണ്. ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള റാക്ക് റെയിൽവേയാണ് പിലാറ്റസ് റെയിൽവേ. ആൽപ്നാച്ച് തടാകത്തിലെ ആൽപ്നാച്ച് സ്റ്റാഡിൽ നിന്നും 2,073 മീറ്റർ ഉയരത്തിൽ പിലാറ്റസിലെ ഉസൈൻ കൊടുമുടിക്ക് സമീപത്തുള്ള ഒരു ടെർമിനലിലേക്ക് ഈ പാത കടന്നുപോകുന്നുണ്ട്. ആൽപ്നാച്ച് സ്റ്റാഡിൽ പിലാറ്റസ് റെയിൽവേ ലൂസർനെ തടാകത്തിലെ സ്റ്റീമറുകളുമായും സെൻഡർബാനിലെ ബ്രെനിക്ബാൻ ലൈനിലെ ട്രെയിനുകളുമായും ബന്ധിപ്പിക്കുന്നു. ലൈൻ നിർമ്മിക്കുന്നതിനായുള്ള ആദ്യ പദ്ധതി 1873 നിർദ്ദേശിക്കപ്പെടുന്നത്. മികച്ച പ്രായോഗിക പരിചയമുള്ള എഞ്ചിനീയറായ എഡ്വേർഡ് ലോഞ്ചറാണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.